അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്നെ സപ്പോർട്ടും അതിൻ്റെ കമൻറ്റുകളൊക്കെ വളരെ നന്നായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് വേപ്പിൻ്റെ അല്ല കറിവേപ്പിൻ്റെ തയ്യ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തയ്യല്ല, തയ്യ് പറിച്ച് വെച്ചിട്ട് എങ്ങനെ കറിവേപ്പിൻ്റെ മരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയുന്ന പച്ചക്കറി വാങ്ങണിയിൽ ഏറ്റവും കൂടുതൽ വിഷടിക്കണ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറിയിലാണ് കേട്ടോ പറയുന്നത്. ഏറ്റവും കൂടുതൽ വിഷടിക്കണതിൽ ഒന്നാണ് കറിവേപ്പ്, പിന്നെ പച്ചമുളക്. അപ്പോൾ കറിവേപ്പ് അവനാൻ്റെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ വീട്ടിലും ഓരോ കറിവേപ്പിൻ്റെ മരം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനെ വളർത്തിക്കൊണ്ടുവരാം. നമ്മളെ ആവശ്യത്തിനുള്ള ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. ഈ പറഞ്ഞ വീട്ടിൽ അത്യാവശ്യത്തിന് പിന്നെ മല്ലിച്ചപ്പ്, മല്ലിച്ചപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യാണ്ട്, അത് ഒരു ഒഴിവ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൻ്റെ വിത്ത് തന്നെ കിട്ടണം. ഞാനതാണ് ഉപയോഗിക്കൽ. സാധാ മല്ലി വാങ്ങിയത് പൊളിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും വിത്ത് മല്ലി കിട്ടും, അപ്പോൾ അതാണ് ബെറ്റർ. ആ വിത്ത് മല്ലി കിട്ടിയാലേ നമുക്ക് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ മല്ലി, അതേപോലെ പൊതീന, ഈ പച്ചമുളക്, ഈ പറഞ്ഞ കറിവേപ്പ്, ഈ നാലെണ്ണം ഒരു കറുവത്തിൻ്റെ മരം എന്താ പറയുക, ഓമക്കായ അല്ലേ, അല്ലെങ്കിൽ പറയാം ഈ നാലെണ്ണം ഉണ്ടെങ്കിൽ ഒരു ചീനാപ്പറങ്ങിൻ്റെ തയ്യും ഉണ്ടെങ്കിൽ ഉഷാറായി കൂട്ടാൻ വേറെ കിട്ടും പോകണ്ട അതിൻ്റെ മരത്തെ ഉണ്ടെങ്കിൽ. അപ്പോൾ കറിവേപ്പ് പ്രത്യേകിച്ചും നന്നായിട്ട് വിഷടിക്കും. ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാത്ത നല്ല ഇലയാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുക. നമുക്കും പുഴുക്കുത്തില്ലാതെ നമുക്ക് ജൈവ രീതിയിൽ ഗാന്ധാരി കഷായം അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ചു കൊടുത്താലും അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത്രയും വൃത്തിയുള്ള ഇല പുറത്തുനിന്ന് കിട്ടുമ്പോൾ നമ്മൾ അത് വാങ്ങും. നേരെ മറിച്ച് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കറിവേപ്പ് വാങ്ങുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഇലക്ക് കുത്തും കേടൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോണ്ടും. കാരണം ഈ നന്നായിട്ട് വിഷമില്ലെങ്കിൽ പുഴു അടിക്കൂലല്ലോ. അപ്പോൾ വിഷമില്ലാത്തതിൻ്റെ ഒരു അടയാളാണ് ചീരയാണെങ്കിലും. ചീരയൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് നമ്മൾ വാങ്ങാം. ഒരു ഒന്നോ രണ്ടോ ഇലയൊക്കെ നമുക്ക് അടിച്ച് പുഴു തിന്നൊക്കെയാണെങ്കിൽ അത് എടുത്തോണ്ടും. അത് കഴുകിയല്ലാതെ നുള്ളി കളഞ്ഞാൽ മതി. കാരണം അതിമ വിഷം കുറവേ കാരം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ കമൻറ്റിൽ ഒന്ന് രണ്ട് കമൻറ്റ് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാണ്. ഒന്നാമത്തെ കമൻറ്റ്, ഇതിന് മുന്നേ അത്തി മുളപ്പിച്ച വീഡിയോയിൽ വന്ന കമൻറ്റാണ് പറയുന്നത്. അത്തി മുളപ്പിച്ചതിനെ പറഞ്ഞു നിങ്ങൾ ആദ്യം വെള്ളത്തിൽ അരമണിക്കൂർ മുക്കി വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ നേരിട്ട് ചെയ്യുന്നതിൽ ഏതാണ് ശരി, ഏതാണ് പിന്നെ നിങ്ങൾ രണ്ടു വാരി പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. സാധാരണഗതിയിൽ ഒരു ശരിയേ ഉണ്ടാവുകയുള്ളൂ. കാരണം കൃഷിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് പല അപ്പോൾ കഴിഞ്ഞ അത്തി മുളപ്പിക്കുന്ന വീഡിയോയിൽ വന്ന കമൻറ്റിനാണ് മറുപടി പറയുന്നത്. കാരണം ആദ്യത്തിന് മുമ്പ് നമ്മൾ അത്തി മുളപ്പിക്കാൻ വെച്ചപ്പോൾ, അവിടുന്ന് കൊണ്ടുവന്ന അത്തി മുളപ്പിക്കാൻ വെച്ചപ്പോൾ നിങ്ങൾ ആദ്യം വെള്ളത്തിൽ അരമണിക്കൂർ മുക്കി വെക്കണമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ വേറെ രീതിയിൽ ചെയ്യണം, ഏതാണ് ശരിയെന്നുള്ളത്. കൃഷിപ്പണിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ശരികൾ പല ശരികളും ഉണ്ടാവും, ഒന്ന് മാത്രമല്ല. കൃഷിപ്പണിയിൽ പല രീതികളുണ്ട്, ആധുനിക രീതികളും ശാസ്ത്രീയമായിട്ടുള്ള രീതികളും പുരാതന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിയാണ്, നിങ്ങൾ അരമണിക്കൂർ നേരം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട്, അല്ല സ്യൂഡോമോണസിലായാലും അരമണിക്കൂർ നേരം മുക്കി വെച്ചിട്ട് അതേമാതിരി ദിവസം വെള്ളം മാറ്റി മൂന്ന് ദിവസം വെച്ചിട്ട് വേര് വന്നതിന് ശേഷം നമുക്ക് മാറ്റി നടാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ നമ്മൾ എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ, ഏറ്റവും ലളിതമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇപ്പം ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. കാരണം അതിനൊരു കാരണമുണ്ട് അങ്ങനെ ചെയ്യാൻ. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ, എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, സ്യൂഡോമോണസ് ഉണ്ട്, അതേപോലെ വാട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഡ്രൈക്കോഡർമ, സ്യൂഡോമോണസ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണ്, ഇതെവിടെ കിട്ടുമെന്ന് അറിയാത്ത കുറേപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഇതിൻ്റെ പരിപാടി ആകുകൊണ്ട് നമുക്കിത് അറിയുന്നുള്ളൂ, അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഈ പണ്ട് ഒരു മൂല്യർ വയൽതരണമായി ഉറുമാമായ നോമ്പ് പറക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടു വന്നു ഒരു ഒരു മാപ്പിള. ആ പെണ്ണുങ്ങളെ നോമ്പ് പറക്കണ നേരത്ത് പുഞ്ഞി വെച്ചു പറഞ്ഞു, അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതേമാതിരി ഇതെന്ത് സംഭവം എന്ന് അറിയാത്ത ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കമ്പ് കട്ട് ചെയ്ത് അപ്പോൾ തന്നെ വെക്കണേൻ്റെ കറ മാറ്റുന്നതിന് മുമ്പ് നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് തന്നെ വെക്കാമെന്നുള്ളത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇല വന്നതിന് ശേഷം ഞാൻ കാണിച്ചുതരാം. സ്യൂഡോമോണസ് ആ മണ്ണിൽ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഡ്രൈക്കോഡർമേ എന്തുവാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം മണ്ണിൽ മാറ്റി നടുന്നതിന് മുമ്പേ. ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് മാറ്റി പോട്ടൊക്കെ നടുള്ളൂ. 20 or 25 ഒരു മാസം കവറിൽ ഇരുന്നാലും ഒരു കുഴപ്പമല്ല. പിന്നെ വന്ന പ്രധാനപ്പെട്ട ഒരു കമൻറ്റ്, ഈ ആ ചെയ്തത്, അതായത് അത്തി മുളപ്പിക്കാൻ വെച്ചത് തനി പൊട്ടത്തരാണ്, ഊളത്തരമാണ്, ഒരു കമ്പ് പോലും അതിന് മുളക്കാൻ വഴിയില്ല എന്നുള്ളത്, ഒരിക്കലും മുളക്കൂല എന്നാണ് കമൻറ്റ് ബോക്സിൽ കയറിയെങ്കിൽ കാണാം. ഒരു പക്ഷേ ഞാൻ കുറ്റം പറയലട്ടോ, വിമർശനങ്ങൾ വേണം, ഇതേമാതിരിയുള്ള ചൂണ്ടിക്കാട്ടലുകൾ വേണം, അപ്പോഴല്ലേ നമുക്ക് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. അപ്പോൾ മൂപ്പര് ഉദ്ദേശം, മൂപ്പർക്ക് വേറെ രീതി അറിയാമായിരിക്കാം, അവരങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം, അതുകൊണ്ട് പറഞ്ഞേക്കാരം. എന്തായാലും ആ പൊട്ടത്തരത്തിലും ഊളത്തരത്തിലൊക്കെ നമ്മൾ വെച്ച് ഇപ്പോൾ ഒരാഴ്ചയായിട്ടില്ലല്ലോ സാധനം, പിന്നെ ഇല മുളച്ച് വരുന്നുണ്ട്, മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സംഗതി കണ്ടില്ല, ഞങ്ങൾ
ഇതിപ്പോൾ എത്രയായിട്ടുള്ളൂ, ഒരാഴ്ചയായിട്ടുള്ളൂ. ഇത് ഈ മുളച്ച് വന്ന് നിൽക്കുന്നത് അത്തി തന്നെയല്ലേ, അല്ലെ, നമ്മളെ വെച്ച കമ്പ് തന്നെയല്ലേ, അല്ലാതെ പഞ്ചക്കറ്റൊക്കെ കൂനൊന്നല്ലല്ലോ ഈ മുളച്ച് വന്ന് നിൽക്കണേ. അപ്പോൾ സംഗതി അതാണ്, ലളിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സംഗതി നമ്മൾ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഇപ്പം അല്ലേ നിങ്ങൾക്ക് മറ്റേ ശാസ്ത്രീയമായ രീതിയിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇതൊരു സംഭവം എന്നല്ല ഉള്ള കാര്യം പറയാം. ഈ അത്തിൻ്റെ അറേബ്യൻ അത്തിൻ്റെ പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു സംഭവമേ അല്ല. ഗൾഫിൽ പോണ ആൾക്കാർ അവിടുന്ന് വരുമ്പോൾ ഒരു നാല് കമ്പ് കൊണ്ടുവന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ നേഴ്സറിക്കാർ ഉണ്ടാക്കിയെടുത്തൊരു ക്ഷാമമാണ്. ഞാൻ നേഴ്സറിക്കാരെ കുറ്റം പറഞ്ഞോ, ഒരു സാധനം കിട്ടാത്തതുകൊണ്ടേ കാരണം. നിങ്ങൾ ഗൾഫിലുള്ള ആൾക്കാരോട്, ഗൾഫിലുള്ള ആൾക്കാരോടാണ് ഞാൻ ഈ പറയണത്. നിങ്ങൾ വരുമ്പോൾ രണ്ട് കമ്പ്, ഞാൻ ഈ പറഞ്ഞമാതിരി ഒരു 8 ഇഞ്ച് നീളത്തിൽ മുറിച്ചുമ്പോൾ ടിഷ്യൂ പേപ്പർ ചുറ്റി വെള്ളം സ്പ്രേ ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഒന്ന് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വന്നിട്ട് സാധനം എടുത്ത് കൊണ്ടുവന്നോണ്ട് എന്നിട്ട് ഞാനത് തൈ ഉണ്ടായിക്കൊണ്ട് എന്നിട്ട് നിങ്ങൾക്കും തരണ്ടേ, മനസ്സിലായി? നിങ്ങൾക്കും തന്നെ നല്ല തൈ ഉണ്ടാക്കി തരാം, അതൊരു വിശാലയസല്ല. പറഞ്ഞു വന്നത് ഇന്ന് നിങ്ങൾക്ക് പിന്നെ നേഴ്സറി പോയിട്ട് ഈ അത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറ്റിക്കപ്പെടില്ല, നല്ല സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കിട്ടുകയും ചെയ്യും. ഇത് മുളപ്പിച്ചെടുക്കുക, ഇതൊക്കെ പാറോത്തിൻ്റെ പാറോക്കാറോ തോട്ടിൻ്റെ അകത്തൊക്കെ ഉണ്ടാവില്ല, അവരിതൊക്കെ ഒരു കുടുംബമാണ്. ഇതൊരു വലിയ സംഭവമല്ല, ഇത് ഉണ്ടാക്കിയെടുക്കലൊന്നും ഇതിൻ്റെ അടുത്ത് മാത്രമുള്ള ഈ സംഭവം ഒന്നും അല്ല ഞാൻ പറയണത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. അതിനല്ലപ്പോൾ നമ്മൾ ആൾക്കാരോട് പറയുന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്താൽ മതി എന്നുള്ളത്. കുറേ ആൾക്കാർ ചെയ്യണുണ്ട്, അവർക്ക് മെസ്സേജ് അയക്കലുണ്ട്, എന്തൊക്കെയാണ് ഇനി എന്താ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊരു സംഭവമൊന്നുമല്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചോന്നയത്ത് കുടമണിയൊക്കെ അടിച്ച് പോയിക്കൊള്ളുണ്ടു, നീട്ടി കൊണ്ടുപോകില്ല. നമുക്ക് നമ്മളെ വീടിലേക്ക് നേരിട്ട് പോകാം. കറിവേപ്പിൻ്റെ ഇല വളരെ സിമ്പിളായിട്ട് കറിവേപ്പിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ സംഗതി നിങ്ങൾ കണ്ടില്ലേ, ഉള്ളത്തരാണെങ്കിലും പൊട്ടത്തരാണെങ്കിലും സാധനം മുളച്ച് വന്നിട്ടുണ്ട്, ഇനിയും കട്ട് ചെയ്യാണ്ട്. ഇത് പുള്ള മുളപ്പിച്ച് കൂടുതൽ തൈ ഉണ്ടാക്കും. അത് കഴിഞ്ഞതിന് ശേഷം, തൈയൊക്കെ റെഡി ആയതിന് ശേഷം നമുക്ക് ഇതെന്ത് ചെയ്യാം, ഏൽപ്പിച്ച ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങാം. ഇൻഷാ നമുക്ക് വേണ്ട സാധനങ്ങൾ മണ്ണ് കുറച്ച് ദിവസം മുന്നേ ഒന്ന് കുമ്മായം എതറിയിട്ട് ഒന്ന് ഇട്ടുകൊണ്ട് ഒരാഴ്ച അങ്ങനെ കുറച്ച് മണ്ണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ, കുറച്ച് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അതിന് കുറച്ച് മണ്ണെടുക്കുക, അതിൽ ചാണകപ്പൊടി ചേർക്കുക. ചാണകപ്പൊടിയൊക്കെ വേനൽക്കാലത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കണം, വർഷക്കാലത്ത് എവിടുന്ന് ഈ സാധനം കിട്ടില്ല. കാരണം എല്ലാവർക്കും വർഷക്കാലത്ത് ചാണകപ്പൊടി ആവശ്യമാണ്. ഞാൻ അപ്പം എൻ്റെ പാമ്പക്കൊരു 100 ചാക്കിട്ടാൽ എനിക്ക് ആവശ്യം പക്ഷേ സാധനം വേണ്ടേ. അപ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി, എല്ലുപൊടിയൊക്കെ ഉണ്ട്, വെളുത്ത് ഞാൻ പറഞ്ഞില്ലേ ഉളക്കേങ്ങിൻ്റെ പൊടി മാതിരി ആയിക്കോണം. ഒരാഴ്ച ആയിട്ടുള്ള ഇപ്പോൾ കൊണ്ടുവന്നിട്ട് എന്താ തുറന്ന് വെച്ചാൽ അതിൻ്റെ ഇതൊക്കെ പോയി, കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ഇടണം. കുറച്ച് ചകിരിച്ചോറും ഇപ്പോൾ എന്തൊക്കെയായിട്ട് എല്ലുപൊടി, ചാണകപ്പൊടി, ഒരു നുള്ളു വേപ്പ് മുണ്ണാക്കും ഇട്ടുകൊണ്ട്. ഇനി പയ്യിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീടും താരൊക്കെ ഉണ്ട് ആ കടവ് ഇക്കോട്ടെ, ഒരു നുള്ളു വേപ്പ് മുണ്ണാക്കും കൂടി ഇടുക. എന്നിട്ട് കുറച്ച് ഓട്ടും പൊട്ടും വേണ്ട അതിൻ്റെ അടിയിൽ, ചിലവിൽ മെറ്റലൊക്കെ ഇടും. ഞാൻ വേപ്പും തൈ ഞാൻ മെറ്റലിടലില്ലേ, മരുന്നതിന് ബൂട്ടും പൊട്ടും, ഓട്ടും പൊട്ടാകുമ്പോൾ അതിന് മണ്ണിൻ്റെ ഗുണം കിട്ടും. വേനൽക്കാലത്ത് അതിൻ്റെ ഒരു ഈർപ്പം തണുപ്പൊക്കെ നിൽക്കുകയും ചെയ്യും. കുറച്ച് ചകിരിച്ചോറും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം മണ്ണ് അടഞ്ഞ് അടഞ്ഞ മണ്ണാണെന്നുണ്ടെങ്കിൽ ഒരു വേറെ വട്ടം കിട്ടാനല്ല. അതപ്പോൾ ഈ ചകിരിച്ചോറ് ഇപ്പോൾ വളണ്ടായിട്ടൊന്നുമില്ല. എല്ലാ കൃഷിയിലും ചകിരിച്ചോറിനെ കുറിച്ച് എല്ലാവരും പറയുന്നതാണ്, ആൾക്കാരെ പുതിയ ചകിരിച്ചോറ് നല്ലൊരു വളമാണെന്ന്. ചകിരിച്ചോറ് വളമല്ല, ചകിരിച്ചോറൊരു മാധ്യമമായിട്ട് വർത്തിക്കുകയാണ്. വേരോടാനുള്ള ഒരു കാറ്റോട്ടം വേരോട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി. അതിന് വേണ്ടിയിട്ടപ്പോൾ ഈ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് അക്കൊന്നുകൊണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചട്ടിക്ക് നിറക്കാം. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് മുണ്ണാക്ക് ഒക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഓട്ടും പൊട്ടും ഇട്ട് കൊടുക്കാം. പഴയ ഓടക്കണത് തച്ച് പൊടിച്ചുകൊണ്ട് കുറച്ച് നല്ല ഇട്ടായി, നല്ല നീറ് പറിച്ച് ഇട്ട് വെള്ളം കിട്ടിക്കില്ല അടിയിലുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ അടിയിൽ മെറ്റലിടുന്നില്ലേ, എന്നമാതിരി കുറച്ച് ഓട്ടും പൊട്ട് അടിയിൽ ഇവർക്കിട്ട് കഴിഞ്ഞാൽ ഓട്ടും പൊട്ടാണ് വേപ്പും തൈയിന് ഏറ്റവും ബെസ്റ്റായിട്ട് കാണുന്നത്. അതിൻ്റെ വളർച്ചയൊക്കെ പെട്ടെന്നുണ്ട് ഈ ഓട്ടും പൊട്ട് ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് കണ്ട കാര്യമാണ്, വിജയിച്ച കാര്യമാണ് നമ്മൾ പറയണത്. പിന്നെ വെറുതെ നിങ്ങൾ ഓട്ടും പൊട്ട് ഇട്ട് പോലും നല്ല തള്ളിയിട്ട് കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മിശ്രിതം ഇതൊക്കെ നിറക്കാം. ഇതേ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടേക്ക് നിറച്ച് കൊടുക്കാം. വേനൽക്കാലത്താണെങ്കിൽ നനച്ച് കൊടുക്കണം. പിന്നെ വർഷക്കാലത്ത് വെള്ളം, വർഷക്കാലത്തുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ നല്ല പെരുമഴ പെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വളങ്ങളൊക്കെ ഒലിച്ചു പോകും ഈ അടിക്കൂടെ, വെള്ളം പോകണത്തു കൂടി. അപ്പോൾ ഒരു പാകത്തിനൊക്കെ വളർത്തു കൊടുത്താൽ മതി. ചട്ടിയിലിട്ടോ, മണ്ണിലുള്ളവരൊക്കെ വലിയ കുഴപ്പമില്ല, ചട്ടിയിലൊക്കെ ആകുമ്പോൾ ഒരു പാകത്തിനൊക്കെ വളർത്താൻ. ഇവിടെ മഴ ഇങ്ങനെ കുറഞ്ഞു വരൂലേ, ഇവിടെ നനക്കാൻ സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമുക്കിങ്ങനെ വളം, അല്ലെങ്കിൽ എല്ലാ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും എല്ലാവരും നമ്മളൊരു 3 മാസം 2 മാസം കൂടുമ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ട് സ്ലറി ഉണ്ടാവുമല്ലോ. ചെറിയ ഉണ്ടാക്കി വെച്ചാൽ മതി, ചെറിയ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അതാണ് പിന്നെ വളരെ സുഖമാണ്. അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാവർക്കും, എന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല.
തൈയിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫില്ല് ചെയ്യണം കേട്ടോ. കാരണം ചെറിയ തൈയാണെങ്കിൽ ഏകദേശം നല്ലോണം ഫില്ല് ചെയ്തിട്ട് അതിൽ വെക്കേണ്ടി വരും. കാരണം ഈ ചട്ടിൻ്റെ ഈ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഷേഡ് സൂര്യപ്രകാശം ചെറിയ തൈപ്പ് ഉള്ളിൽ കൊണ്ടുവച്ചാൽ അത് ആരോഗ്യമില്ലാതെ നീണ്ടു വരും. കാരണം സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് മേലേക്ക് വരികയാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു തയ്യാകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ചെറിയ തയ്യാണെങ്കിൽ കുറച്ചും കൂടെ ആ മേലത്തെ വരാണ്ടെ അവക്ക്. അപ്പോൾ അതുവരെ മണ്ണിട്ടിട്ട് വേണം ചെറിയ തയ്യാണെങ്കിൽ വെക്കാൻ. നമുക്കിത് അത്യാവശ്യം വലിപ്പമില്ല തയ്യാകൊണ്ടാണ് നമ്മൾ ഇത്രക്ക് മണ്ണിട്ട് വെച്ചിരിക്കുന്നത്. ഈ വിത്ത് മുളപ്പിച്ച നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അല്ല വേരൊടുക്കനെ തയ്യിൻ്റെ ചൂട്ടുന്ന നല്ല തയ്യാണെന്നുണ്ടെങ്കിൽ, നല്ല തയ്യാറെന്ന് ചിലപ്പോൾ പോത്തനൊക്കെ വരലുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളെന്താ പറയുന്നാവോ, നമ്മൾ പോത്തം വേപ്പ് എന്ന് പറയും. അപ്പോൾ നല്ല വേപ്പിൻ്റെ തയ്യാണെങ്കിൽ വേര് ആണി വേര് എന്തായാലും ഉണ്ടാവില്ല. നാരായണ വേരേ, അതായത് വേരുമ്പോൾ ഒന്ന് പൊട്ടി മുളച്ചതാകുമ്പോൾ ഉണ്ടാവില്ല. എന്നാലും പിടിച്ച് കിട്ടും, വലിയ കുഴപ്പമൊന്നുമില്ല. വിത്ത് മുളപ്പിച്ചാണെങ്കിൽ പിന്നെ 100% എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്നൊരു തൈ വാങ്ങിക്കൊണ്ടെന്നാലും വലിയ വില ഒന്നും വരില്ല. എത്രയാ 10-ഓ 20-ഓ അങ്ങനെയൊക്കെയാണ് തോന്നുന്നുണ്ട്. ആ അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ വെക്കുക. മുകളിലും കുറച്ച് ഓട്ടുമ്പോട്ട് വെച്ചുകൊണ്ട് അതും ഈർപ്പം നിലനിർത്താനും സഹായിക്കും. ഇനി വേണമെങ്കിൽ ഇപ്പോൾ എന്താ വെച്ചാൽ മഴക്കാലാകൊണ്ടേ പല രീതിയിലുള്ള കീടങ്ങളുണ്ടാവും. വേണമെങ്കിൽ കുറച്ച് വേപ്പ് മുന്നാക്ക് അതിൻ്റെ ചുറ്റോറം മേലെ നിട്ട് കൊടുക്കുക. അതെന്തിനാ വിചാരിച്ചാൽ ഇത് നനച്ചു കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെ നീര് ഇങ്ങനെ അടിയിൽ ഇറങ്ങിക്കോളും. വേപ്പ് മുന്നാക്കിൻ്റെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ കിട്ടുമ്പോൾ ഒരുവിധമുള്ള പ്രാണിയും കീടങ്ങളൊന്നും വരൂല. ഈ വേപ്പെണ്ണൊക്കെ ഉണ്ടാക്കുന്നത് ഇതിന് തന്നെയാണ്, ഇതിൻ്റെ എണ്ണ തന്നെയാണ് വേപ്പെണ്ണ. വേണമെങ്കിൽ ദേശം മേലിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി ഒട്ടുപോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് ഇത് വെച്ച് ഒരു 2-2.5 മാസം ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 3 മാസമൊക്കെ ആകുമ്പോൾ തൈൻ്റെ വളർച്ച മാസക്കണക്ക് കൂട്ടണം. നല്ല ആരോഗ്യമുള്ള തൈയാണെങ്കിൽ ഇതേമാതിരി എന്നിക്കുകയാണെങ്കിൽ ഒരരടിക്ക് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരടിക്ക് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവും. അല്ലാതെ നല്ല തയ്യാണ് ഇത് കട്ട് ചെയ്യാൻ തോന്നില്ല എന്നിട്ട് കുറച്ചായിരിക്കണ്ട. അപ്പോൾ നമ്മൾ മാവിലൊക്കെ ചെയ്യണ മെത്തേഡ് തന്നെയാണ്. മാവിനെ 1.5 അടിക്ക് കട്ട് ചെയ്യും, അപ്പോൾ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാവും. ആ ബ്രാഞ്ചിനെ വീണ്ടും കട്ട് ചെയ്യും. നമ്മൾ ഏകദേശം കണക്ക് വെച്ച് 25 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഏകദേശം കണക്കിനാണ് കട്ട് ചെയ്യലാണ്. എന്നിട്ട് അത് പിന്നെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കവർ മുകളിൽ കവത്തി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ തടസ്സമാണെങ്കിൽ ഇപ്പോൾ 2-3 അല്ലിയും കൂടി എടുത്തലോ കൂട്ടാൻ ഇടാലോ. എന്നിട്ട് നമുക്ക് ഒരു കവർ എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നപ്പോൾ എന്താ വെച്ചാൽ വെള്ളം ഇറങ്ങൂല. അല്ലാതെ മേലെന്ന് ആ തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അരക്കി വെച്ചിട്ട് റബ്ബർ ഇട്ടാൽ മതി. റബ്ബർ ഇനിയിപ്പോൾ താഴത്ത് പോയി കൊണ്ടുവന്നിട്ടുണ്ട്, ആ വിന്നിട്ടുണ്ട്. ഒരു റബ്ബർ ടച്ച് കൊടുത്താൽ മതി. ഒന്ന് ബ്രാഞ്ചസ് പൊട്ടി വരുന്നത് വരെ, പൊട്ടി വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കും വേണം. അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ നിൽക്കാൻ വേണ്ടി മാത്രം. മാവിനും ഒക്കെ നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യൽ. പറയാനുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, വേപ്പും തൈ ഇങ്ങനെ വലുതായി വരുമ്പോൾ തന്നെ അത്യാവശ്യം സാറൊക്കെ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തല പിടിച്ചൊരു പൊട്ടിച്ചലാണ് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഒരു 4-5 മാസം വരെ, അല്ലെങ്കിൽ 6 മാസം വരെ എന്നാലും കണക്ക് നന്നായിട്ട് ഇതായി വരുന്നത് വരെ ഇങ്ങനെ പിടിച്ച് ഊരിയെടുത്താൽ മതിയല്ല. മരത്തിന് നല്ല ആരോഗ്യം ബ്രാഞ്ചൊക്കെ വരുന്നത് വരെ ഇങ്ങനെ ഊരിയെടുത്താൽ മതി. ഇന്ന് അതിൻ്റെ തണ്ട് അവിടെ നിന്ന് അതിൻ്റെ പ്രായമാകുമ്പോൾ അത് അങ്ങോട്ട് പൗത്ത് കൊയിഞ്ഞ് പോയിക്കോളും. ഞാൻ അതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ തല പിടിച്ചിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുക. ഞാൻ അത് ഒടിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിന് ബ്രാഞ്ച് വന്നിട്ട് ഒടിക്കാനായിട്ടില്ല, അതുകൊണ്ടാണ്. അത് വേറെ തയ്യാണ്, അപ്പോൾ അത് ഇപ്പോൾ ഒടിക്കാനാവാത്തതാണ്. പിന്നെ ശേഷം നിങ്ങൾക്ക് ഇത് നല്ല ആരോഗ്യം എന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് 3-4 തലയുടെ പിന്നെയും വന്നോളൂ. ആ ഒടിച്ചെടുക്കുന്നതിനനുസരിച്ച് അതിന് തിന്നാനും കൊടുക്കാൻ കേട്ടോ. വെറും ഒടിച്ചൽ മാത്രം ആകരുത് കൈക്കോട്ടിൻ്റെ മാതിരി. വേപ്പിൻ്റെ ഇലക്ക് പിന്നെ വേപ്പും തയ്യനെ കഞ്ഞിവെള്ളം, തലേന്നത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത്, അത് തന്നെയാണ് കാര്യമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. വേറെ വലിയ ഇതൊന്നും വേണ്ട. വീക്കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കുറച്ച് കട്ടി കൂട്ടിയിട്ട് ഇലമ്പൊക്കെ തെളിച്ചു കൊടുത്താൽ മതി. മുട്ടി പിടിച്ച് പൊയ്ക്കോളും അത്യാവശ്യം പ്രാണികളൊക്കെ. ഇതിനപ്പോൾ നമ്മൾ പിന്നെ അടിയിൽ നിന്ന് 1 അടിക്ക് കട്ട് ചെയ്ത് 2 ബ്രാഞ്ചസ് വന്നു. ആ അത് വീണ്ടും വീണ്ടും 1 അടിയായപ്പോൾ അവിടെ കട്ട് ചെയ്തു. ഇവിടുന്ന് ഈ 2 ബ്രാഞ്ചായിട്ട് പിന്നെ കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടും വേറെയും വന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഒടിച്ചെടുക്കുന്നതനുസരിച്ച് ഇങ്ങനെ ബ്രാഞ്ചസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നോളൂ, കാണാനും ഒരു രസമാണ്. അടിയിൽ നിന്ന് നമ്മൾ 1 അടിക്ക് കട്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ 3 ബ്രാഞ്ചായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ കഞ്ഞിവെള്ളം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഒഴിച്ചു കൊടുക്കുക. വല്ലാതെ കട്ടിയിൽ വയ്ക്കേണ്ട, അതിൻ്റെ അടിയിൽ. പിന്നെ ഇങ്ങനെ അട പിടിച്ച് കിടക്കരുത്, അതിൻ്റെ അടിക്ക് ഓക്സിജനേഷൻ നടക്കണം. അപ്പോൾ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതൽ വലിയ പരിചരണമൊന്നും വേണ്ട. എന്തെങ്കിലും കേടെന്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇതെന്തെങ്കിലുമൊക്കെ ഒഴിച്ചെടുത്ത് അതിവേപ്പണ്ട എന്തേലും. ആ അപ്പോൾ ഒരു കമൻറ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ വെച്ചതൊക്കെ അത്തി കാച്ചു. ഇതൊക്കെ കായ് കഴിഞ്ഞതാണ്, കായ് കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും കായ് ഉണ്ടായിരുന്നു, ഇപ്പോഴും കായ്ച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പലരും ഇപ്പോഴും കായ്ച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 100% ഇതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലൊന്നല്ല എൻ്റെ പരിപാടിയുള്ള കാര്യം പറയാലോ. നമുക്കുള്ള അറിവും നാട്ടറിവും ഇതൊക്കെ വെച്ചിട്ടാണ് എൻ്റെ കൃഷികൾ ഞാനിങ്ങനെ ഡെവലപ്പ് ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയും ചെയ്യും. ചിലവർ ചീരക്കൊക്കെ ഗോമൂത്രമൊക്കെ കൊടുക്കലില്ല, ഞാൻ ഗോമൂത്രം അങ്ങനെ മേലെ തെളിച്ച് കൊടുക്കലില്ല, അടിയിൽ എപ്പോഴും നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നു മാത്രം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ടോ മറക്കണ്ട, കൊടമണിയും ബെല്ലും ഒക്കെ അടിച്ച് ഉഷാറായിക്കോളി. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.